മനുഷ്യൻ ഒന്ന് ചിന്തിക്കുന്നു, ദൈവം മറ്റൊന്ന് നടപ്പിലാക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? വീട്ടുകാർക്ക് സർപ്രൈസ് ഒരുക്കി 5 വർഷം കഴിഞ്ഞ് സൗദിയിൽ നിന്നും നാട്ടിലെത്തുന്നത് സ്വപ്നം കണ്ടുറങ്ങിയ പ്രവാസി യുവാവിന് ദാരുണാന്ത്യം. റിയാദിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തിരൂർ കല്ലിങ്ങൽ സ്വദേശി മുഹമ്മദ് റഫീഖിനെയാണ് നാട്ടിലെത്താൻ മണിക്കൂറുകൾ ശേഷിക്കവെ മരണം കവർന്നത്. അവസാനമായി റഫീഖ് നാട്ടിൽ പോയി വന്നത് 5 വർഷം മുൻപായിരുന്നു. പിന്നീട് കോവിഡ് കാലം വന്ന് ജോലി നഷ്ടപ്പെട്ടതോടെ നാട്ടിൽ പോകാനും സാധിച്ചില്ല. ഇതിനിടെ മറ്റൊരു സ്ഥലത്ത് ജോലി കിട്ടിയെങ്കിലും ഉടനെ നാട്ടിലേക്ക് അവധി ലഭിച്ചില്ല. ഇതിനിടെ 5 വർഷം കടന്നുപോയി. നാട്ടിലേക്ക് മടങ്ങുന്നതിനായി നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ വിസയിൽ പിന്നീട് തിരികെ എത്താനുള്ള എല്ലാ ക്രമീകരണവും ജോലിയുമൊക്കെ റഫീഖ് ശരിയാക്കിയിരുന്നു. നാട്ടിലെ വീടുപണിയും ഏകദേശം കഴിയാറായി. പുത്തൻ വീട്ടിൽ താമസിക്കണമെന്നും 5 വർഷത്തിനു ശേഷം ഭാര്യയെയും മക്കളെയും ഉമ്മയെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് സർപ്രൈസായി രാവിലെ വീട്ടിലെത്തണമെന്നാണ് തന്റെ പ്ലാനെന്നുമൊക്കെ തമാശയായി പറഞ്ഞിരുന്നതായി കൂട്ടുകാർ വേദനയോടെ ഓർക്കുന്നു. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പെട്ടികളും സാധനങ്ങളുമെല്ലാം കൂട്ടുകാരൊക്കെ ചേർന്ന് ഒരുക്കി ലഗേജിന്റെ ഭാരവും തൂക്കവും ഒക്കെ കൃത്യമാണെന്ന് ഉറപ്പിച്ചു വെച്ചിട്ടാണ് റഫീഖ് ഉറങ്ങാൻ കിടന്നത്. താൻ നാട്ടിലേക്ക് വരുന്നത് മാത്രം വീട്ടുകാരെ അറിയിക്കാതെ ചെല്ലുന്നതിന്റെ ത്രില്ലിലുമായിരുന്നു. 5 വർഷത്തിനു ശേഷമായതിനാൽ എല്ലാവർക്കും സമ്മാനങ്ങളും വാങ്ങിവെച്ചിരുന്നു. എന്നാൽ ഉറക്കത്തിൽ റഫീഖ് ഹൃദയസ്തംഭനം മൂലം വിട പറയുകയായിരുന്നു. രാവിലെ ഫോൺ വിളിച്ചിട്ട് എടുക്കാതായതോടെ കൂട്ടുകാർ തിരക്കിയെത്തിയപ്പോഴാണ് കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടത്. റഫീഖിന്റെ ശരീരം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും.